നമസ്കാരം. ഡിഫിക്കൽട്ടായിട്ടുള്ള വികാരമാണ് ഭയാനകം. അവസാന പന്തിയിലിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ പെട്ടെന്നാണ് അവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടണത്, പരിപ്പ് പ്രഥമൻ തീർന്നുപോയി. അത് ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം വളരെയധികം പ്രതീക്ഷിച്ച് വളരെയധികം ദൂരെ നിന്ന് വരുന്ന ആൾക്ക് ആ പ്രഥമൻ തീർന്നു എന്ന് പറയുന്ന ആ നടുക്കുന്ന വാർത്ത അദ്ദേഹത്തെ ശാരീരികമായി പോലും തളർത്തും. മനസ്സിലായില്ലേ? ഇറ്റ്സ് എ പോസിബിലിറ്റി. ഓഫീസുകളൊക്കെ ക്യാൻറ്റീനിൽ ഉച്ചയാകുമ്പോൾ കൃത്യം 12:30 ക്യാൻറ്റീൻ റെഡിയാവും. ഇപ്പോൾ നോക്കിയോളൂ, നമ്മളൊരു ക്യാൻറ്റീൻ വരയ്ക്കുകയാണോ? ക്യാൻറ്റീനിൽ ദ ക്യാൻറ്റീൻ ഇങ്ങനെയുണ്ട്. ദ കേട്ടോ, സാമ്പാറാണ്, സാമ്പാർ സ്പില്ല് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ വരുന്നത്. ഇങ്ങനെ ആരാണ് വരുന്നത്? വളരെ അക്ഷമനായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പെട്ടെന്ന് സാമ്പാർ വന്ന് വരുന്നോടി പ്ലേറ്റ് അവരുടെ കയ്യിലുണ്ട്. ഓഫീസിലെ ആൾക്കാരോട്ടോ ഈ പ്ലേറ്റിങ് പിടിച്ചേക്കുക. ഇത് കഴിഞ്ഞൊരു സാമ്പാർ എടുപ്പാണ്. അപ്പോൾ സാമ്പാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രയോറിറ്റി ലിവറേജ് ഉണ്ട്. അവർ ആ ഫസ്റ്റ് മുക്കലിൽ തന്നെ വളരെയധികം സമയമെടുത്ത് ഒരു 1-2 മിനിറ്റ് വളരെ ടാബ്ല പോലെ ഉണ്ടാവും. പുറകിൽ നിൽക്കുന്ന ആൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ നോക്കി കഴിഞ്ഞാൽ ടാബ്ല പോലെ ഉണ്ടാവും. അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടി സാമ്പാറിലെ കഷ്ണങ്ങൾ പൊക്കിയിടുകയാണ്. മനസ്സിലായില്ലേ? രണ്ട് പൊക്കലിലെ സാമ്പാറിൻ്റെ ലെവൽ പകുതിയോളം താന്നു പോകും. അപ്പോൾ തൊട്ട് പുറകിൽ നിൽക്കുന്ന ആളുടെ അവസ്ഥയാണ് ഭയാനകം. പേടിച്ച് വരച്ചിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 3-4 കഴിഞ്ഞ് 5-6 പേരെ കഴിച്ച് അവർക്ക് പ്രതീക്ഷ അറ്റു കഴിഞ്ഞു. അവരെ ഭയാനകം കഴിഞ്ഞ അങ്ങേറ്റത്തെ അവസ്ഥയാണ് പ്രതീക്ഷയറ്റ അവസ്ഥ. മനസ്സിലായില്ലേ? ഇതാണ് ഒരു കോമൺ ഓഫീസിൽ സംഭവിക്കുന്ന, ക്യാൻറ്റീനുകളിൽ സംഭവിക്കുന്ന ഭയാനകം. മനസ്സിലായില്ലേ? നമുക്ക് സദ്യയ്ക്ക് പുറത്ത് പോകണമെന്നുപോലുമില്ല. വീട്ടിൽ ഒരുമിച്ചിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അവസ്ഥകളിലൂടെ എല്ലാവരും ഇങ്ങനെ മാറി മാറി കടന്നു പോകുന്ന കാണാം. ഒന്നേ ഉള്ളൂ, ദേഷ്യത്തോടുകൂടി നമ്മൾ ഇതിനെ കാണരുത്. ഇതിനെ ലൈറ്റായിട്ട് വേണം കാണാനായിട്ട്. എങ്കിലേ നമുക്ക് ഇതിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സെൻസ് ഓഫ് ഹ്യൂമർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ദേഷ്യമില്ലാണ്ട് കാണണം. മെലിസ്ലെസ് ഒബ്സർവേഷൻ. ഓക്കെ, ഇദ്ദേഹം ഒറ്റയ്ക്കല്ല നിൽക്കണേ, ഓഫീസിൽ ധാരാളം പേരുണ്ടാവും. വാ കല്യാണിക്കുട്ടിയമ്മ, പ്രതീക്ഷയോടുകൂടി നിൽക്കുകയുണ്ടോ കല്യാണിക്കുട്ടിയമ്മ? അവർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. സാരി ഇത് നാരായണൻകുട്ടി, നാരായണൻകുട്ടിക്ക് ഒത്തിരി ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം നാരായണൻകുട്ടിക്ക് പ്രതീക്ഷ ഏതാണ്ട് പോയ പോലെയാണ്. കാരണം മറ്റ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ മനുഷ്യൻ ധാരാളം പച്ചക്കറി ഭക്ഷകനാണ്. മനസ്സിലായില്ലേ? ഉണ്ടല്ലേ, ഇന്ന് നമുക്ക് കൂടുതൽ ആൾക്കാരെ വരയ്ക്കാം. വേറൊരു പൊക്കം കുറഞ്ഞ ഒരാൾ, പൊക്കം കുറഞ്ഞ ആൾ. വേറൊരാൾ, വേറൊരാൾ അങ്ങോട്ട് നോക്കിയാണ്. ഇതിന് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് താല്പര്യമില്ലാത്ത വണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്യണത്. മുമ്പിലേക്കുള്ള തള്ളൽ കണ്ടോ ബോഡിയുടെ, ഒരു ഒരു താല്പര്യമില്ലാത്ത പോലെ. നമുക്ക് സാമ്പാറിനെ ഒന്ന് ഇത് ചെയ്യണം. സാമ്പാറിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഇത്രയും പേര് നിഷേർലി എടുക്കുക. ഈ മനുഷ്യൻ അടുത്ത രസമാണ് ഭീഭത്സം. ഭീ ഭ കൃത്യമായിട്ട് ഉച്ചരിക്കണം കേട്ടോ കുട്ടികൾ, ഇപ്പോൾ ഉച്ചരിച്ച് പഠിക്കണം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാവനം ഇങ്ങനെയാണ്, അറപ്പ് പോലെ. ഭീഭത്സം നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമ്മളുടെ ഇലയിൽ നോക്കിയിട്ടായിരിക്കില്ല, മറ്റ് എപ്പോഴും മറ്റുള്ളവരുടെ ഇലയിൽ നോക്കിയിട്ടായിരിക്കും. ഈ പഴവും പായസവും എന്ന് പറയുന്ന ഡെഡ്ലി കോമ്പിനേഷൻ, അതിൽ ബോളിയും ചേരും. പഴം പായസം ബോളി ചില തൈര് വരെ ചേർത്ത് കഴിക്കുന്നുണ്ട്. അസാധാരണ കോമ്പിനേഷനിൽ കൂടെ ഒരു ഭ്രാന്തനെ പോലെ അലയുന്ന ആൾക്കാരുണ്ട്. സദ്യ ഊണ് കഴിക്കുന്ന അവരെ ഒബ്സർവ് ചെയ്ത് നോക്കിക്കോളൂ. പ്രത്യേകിച്ച് പഴം പായസമായിട്ട് ചേരുമ്പോൾ ഉണ്ടാവണ ആ ഇതുണ്ടല്ലോ, പീച്ചില്ലേ, ആ സമയത്ത് കാണുമ്പോൾ പല ആൾക്കാരും നോക്കുമ്പോൾ ഇങ്ങനെ മുഖം ഇങ്ങനെ ആവണമാണ്. ഭീഭത്സത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ പഴം അന്യൻ തൊട്ടടുത്തിരിക്കുന്ന ആൾ പഴം പ്ലസ് പ്രഥമനുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ്. നോക്കിക്കോളൂ, ഇദ്ദേഹത്തിന് ഊണ് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടിട്ട് എലിയിൽ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പം ഇദ്ദേഹം നോക്കിയിരിക്കുകയാണ് വേറൊരു ഭീകരൻ, വേറൊരു ഭീകരൻ. എന്താ പ്രശസ്ത ഊണുകാരനാണ് അദ്ദേഹം. ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പഴം പിടിച്ച് തകർക്കുക കേട്ടോ. ഇങ്ങനെ ഇരുന്ന് ഊണ് കഴിക്കുന്നവരുണ്ട്. ഭയങ്കര ഒരു വലിയൊരു ശ്രമം നടത്തുന്ന ആ ഛായയാണ്. ആ ബോഡി ലാംഗ്വേജ് നോക്കൂ, ഒരു കൈ ഇങ്ങനെയാണ് പിടിച്ചിട്ടത്.
അതായത് ഇത് ഇതിലേട്ടോ, ഇത് 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 പഴം ചീറ്റണം പീച്ചണതാണ്ടോ. നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം, ഇങ്ങനെ പായസത്തിൻ്റെ അംശങ്ങൾ പഴത്തിൽ നിന്ന് വരുന്നുണ്ട്. ഗ്ലാസ്, ഇദ്ദേഹത്തിന് ഗ്ലാസ്. ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന വികാരമാണ് ഭീഭത്സ. അടുത്ത രസം അത്ഭുതം. അത്ഭുതത്തിൻ്റെ ഭാവം ഇങ്ങനെയാണ്, ഹൗ സർപ്രൈസ്. പുരികമുള്ളിലേക്ക് പോകും ഒരു ചിരി. നമ്മൾ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്നൊരു പുതിയ വിഭവം പ്രത്യക്ഷപ്പെടണം, മനസ്സിലായി? ഒരു മസാലക്കറി. മസാലക്കറി അടുത്തിടെയാണ് നമ്മൾ സദ്യ ഇലകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ ഈ മസാലക്കറി ഇലയുടെ വലതുഭാഗത്തായിട്ട് മുകളിൽ കയറി വരുമ്പോൾ നമുക്ക് ഒരു അത്ഭുതമായിരുന്നു. ഈ പുതിയ പുതിയ കറികൾ കയറി വരുന്നുണ്ട്. കായമെഴുക്ക് പുരട്ടി, അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയൊക്കെ കയറി വരുന്നുണ്ട്. അതൊക്കെ സാധാരണ വീട്ടകങ്ങളിൽ മാത്രം നിന്നിരുന്ന മെഴുക്ക് പുരട്ടികളൊക്കെ ഇലയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് പഴയ കേരളീയത തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സമയത്ത് ഈ ഭക്ഷകന്, ഭയങ്കര കമ്പൾസീവ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഭക്ഷകന് അത്ഭുതം തോന്നും. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും തോന്നും. നമുക്ക് നോക്കാം ഒരാൾ, കേട്ടോ, ഒരാളെങ്ങനെ നിൽക്കുക. ഇല, ഓണായതുകൊണ്ട് എല്ലാം ഇലയിലുണ്ട്, നോ പ്ലേറ്റ്. പെട്ടെന്നാണ് ഒരു പുതിയൊരു ഇതാ ഒരു വിഭവം, ഇങ്ങനൊരു വിഭവം അങ്ങനെ കണ്ടിട്ടില്ല അദ്ദേഹം. കണ്ടോ, അദ്ദേഹത്തിൻ്റെ കണ്ണ് പെട്ടെന്നതിൽ ഉടക്കി. അദ്ദേഹത്തിൽ ഉണ്ടാവുന്ന വികാരമാണ് അത്ഭുതം. നവരസങ്ങളിലെ അവസാന രസമായ ശാന്തം. ശാന്തം കണ്ണടച്ച് ഇങ്ങനെ നിൽക്കലാണ്, മനസ്സിലായില്ലേ? പക്ഷേ സദ്യയിൽ അതിന് വേറൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. എപ്പോഴാണ് ശാന്തം സദ്യയിൽ പ്രകടിപ്പിക്കപ്പെടാറ്? എനിക്ക് തോന്നുന്നു, ഒന്ന്, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, സദ്യാലയത്തിൻ്റെ പുറത്തിങ്ങനെ ആൾക്കാരിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് കിടക്കാനായിട്ട്. പെട്ടെന്നാണ് അറിയിപ്പുണ്ടാവുന്നത്, സദ്യയുടെ സ്റ്റോക്ക് തീർന്നു, ഇനി സദ്യയില്ല എന്നുള്ള ആ അറിയിപ്പുണ്ടാകുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇച്ഛാഭംഗം വരും, ചില ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യം വരും. വളരെ ചെറിയൊരു മൈനോറിറ്റി ശാന്തം എന്നുള്ള അവസ്ഥയിലെത്തും. കാരണം ഇവർക്ക് ഒരുപക്ഷെ അധികം ഇങ്ങനെ മറ്റുള്ളവരെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്, ശാരീരിക ശേഷി കുറഞ്ഞ ആൾക്കാരാണ്. ഇവർ ധാരാളം തവണ ഇതിനു മുമ്പ് അനേകം തവണ ഇങ്ങനെ സദ്യാലയങ്ങളിൽ തള്ളപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇത് അത്തരമൊരു ഇൻസ്റ്റൻസാണ്. അപ്പോൾ അവരതൊക്കെ ഓർത്തിട്ട് കുഴപ്പമില്ല, ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ളൊരു അവസ്ഥയിലെത്തും, ഒരു ശാന്താവസ്ഥയിലെത്തും. ചില ആൾക്കാർക്ക് നല്ലപോലെ ഭക്ഷണം കഴിച്ച് രണ്ട് മൂന്ന് ഏമ്പക്കം വിടുമ്പോഴത്തേക്കും ശാന്താവസ്ഥ പ്രാപിക്കുന്നുണ്ടാവും. നല്ലപോലെ ഊണ് കഴിച്ച ഒരാൾ, നമുക്ക് ആദ്യം മൂക്ക് വരെ, കേട്ടോ, ചെവി ഇങ്ങനെ നിൽക്കുക, കൈ എല്ലാം കേട്ടോ, എല്ലാം കഴിഞ്ഞു. ഇതാ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാം കാര്യം കഴിഞ്ഞു. അദ്ദേഹം തകർപ്പൻ, ഒരു സംഗീത വിടുകയാണ്. എന്താണത്? രണ്ട് ദിശകളിൽ നിന്നാണ് ഈ പറഞ്ഞ വിടൽ സംഭവിക്കുക. അപ്പൊ അതിനകത്ത് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ നിന്നാണ്, അതിന്റെ പേരാണ് ഏമ്പക്കം. മനസ്സിലായില്ലേ? ഏമ്പക്കം വിടുന്നതിന്റെ അർത്ഥം വെച്ചാണെങ്കിൽ ശാന്തമാണ്, മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഊണിലേക്കുള്ള യാത്ര തിരിക്കും വരെ അദ്ദേഹം കണ്ടന്റഡ് ആണ്. ദിസ് ഇസ് എ ശാന്താവസ്ഥ. അപ്പോൾ ഊണിലെ നവരസങ്ങളെക്കുറിച്ച് ഒരു ഗ്രാഹ്യം വന്നില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഊണിലേക്ക് പ്രവേശിക്കും ഇല്ലേ? ഒരു തകർപ്പൻ സദ്യ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ചുറ്റും നോക്കൂ, അച്ഛനമ്മ ബന്ധുക്കൾ അയൽവാസികൾ എല്ലാവരും ഊണ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. നിങ്ങളുടെ അടുത്തിരുന്ന് ഊണ് കഴിക്കുന്നവർ ഈ പറയുന്ന വികാരങ്ങൾ എങ്ങനെയാണ് അവരുടെ മുഖത്ത് കളിയാടുന്നത് എന്ന് നോക്കിക്കോളൂ. രസമായിരിക്കും, കണ്ടോളൂ. ഒരാൾ ഊണ് കഴിക്കുന്നത് കണ്ടോളൂ. സാമ്പാറിൻ്റെ കളർ ഇവിടെ കാളൻ, ബീട്രൂട്ട് കറി, അവിയൽ, കിച്ചടി, പലതരം അച്ചാറുകൾ, ഈ നവരസങ്ങളെല്ലാം കലർത്തി നിങ്ങൾ
ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ സദ്യയെ അതിഗംഭീരമാക്കൂ. മനസ്സിലായില്ലേ? ദിസ് ഓണസദ്യ ഷുഡ് ബി മെമ്മറബിൾ. താങ്ക് യു.